തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെ രാത്രി മദ്യലഹരിയിൽ വാഹനമിടിച്ചുണ്ടായ അപകടത്തിൽ നടൻ ബൈജു സന്തോഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അമിത വേഗത്തിലെത്തിയ ബൈജുവിൻ്റെ ആഡംബരക്കാർ സ്കൂട്ടർ യാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരന് കാര്യമായ പരിക്കുകളൊന്നുമില്ല. ബൈജുവിനെ മ്യൂസിയം പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ബൈജു ഓടിച്ചിരുന്ന കാർ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്നലെ അർദ്ധരാത്രി തിരുവനന്തപുരം വെള്ളയമ്പലം ജംഗ്ഷനിൽ വെച്ചാണ് ബൈജു ഓടിച്ചിരുന്ന കാർ ബൈക്കിലും അടുത്തുള്ള വൈദ്യുത പോസ്റ്റിലും ഇടിച്ചത്. സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരോട് വണ്ടിയൊക്കെ ആകുമ്പോൾ തട്ടും, ഞാൻ ഇതൊന്നും കണ്ട് പേടിക്കില്ലെന്നാണ് ബൈജു ആദ്യം പറഞ്ഞത്. അപകടശേഷം വൈദ്യപരിശോധനയ്ക്ക് പോലീസ് ആശുപത്രിയിലേക്ക് ബൈജുവിനെ കൊണ്ടുപോയെങ്കിലും തൻ്റെ രക്തസാമ്പിൾ കൊടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അതിനെ തുടർന്ന് മദ്യത്തിൻ്റെ ഗന്ധമുണ്ടെന്നും പരിശോധനയ്ക്ക് തയ്യാറായില്ലെന്നും ഡോക്ടർ പോലീസിന് മെഡിക്കൽ റിപ്പോർട്ട് എഴുതി നൽകി. മദ്യപിച്ച് അമിത വേഗതയിൽ കാർ ഓടിച്ചതിനെ മ്യൂസിയം പോലീസ് ബൈജുവിനെതിരെ കേസെടുക്കുകയും ചെയ്തു. അമിത വേഗത്തിൽ കാർ ഓടിച്ചതിനെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 279 വകുപ്പ് പ്രകാരവും മദ്യപിച്ച് വാഹനം ഓടിച്ചതിനെ മോട്ടോർ വാഹന നിയമത്തിലെ വകുപ്പ് 185 പ്രകാരവുമാണ് ബൈജുവിനെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്നാൽ അപകടത്തിൽപ്പെട്ട ഹരിയാന രജിസ്ട്രേഷനുള്ള ഓടി കാറിലും അന്വേഷണം സജീവമാക്കും എന്നാണ് അറിയുന്നത്. ഈ കാറിൻ്റെ രജിസ്ട്രേഷൻ സന്തോഷ് കുമാർ എന്ന വ്യക്തിയുടെ പേരിലാണ് ഉള്ളത്. ബൈജുവിൻ്റെ ഔദ്യോഗിക പേരിൽ സന്തോഷ് കുമാർ എന്നുമുണ്ട്. എന്നാൽ രജിസ്ട്രേഷന് നൽകിയിരിക്കുന്ന ഫോൺ നമ്പർ ഉപയോഗിക്കുന്നത് ഒരു ഹിന്ദിക്കാരനാണെന്നാണ് സൂചനകൾ. ഹരിയാനയിൽ 7 കൊല്ലമാണ് കാറുകൾ ഉപയോഗിക്കാൻ കഴിയുന്നത്. അത് കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് രജിസ്ട്രേഷൻ മാറ്റാം. ബൈജു ഉപയോഗിക്കുന്ന ഈ കാർ 2015 വാങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ഹരിയാനയിൽ കഴിഞ്ഞ വർഷത്തോടെ രജിസ്ട്രേഷൻ തീർന്നുവെന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഈ കാറിൻ്റെ രജിസ്ട്രേഷൻ കേരളത്തിലേക്ക് മാറ്റേണ്ടതുണ്ടായിരുന്നു എന്നാണ് സൂചന. എന്നാൽ കേരളത്തിൽ കാറിൻ്റെ നികുതി അടച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതെല്ലാം കൂടുതൽ അന്വേഷണത്തിന് ശേഷമേ അറിയാൻ കഴിയൂ. പോലീസ് സ്വമേധയാ ആണ് കേസെടുത്തിരിക്കുന്നത്. 12:30 അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നും FIR ഹരിയാന രജിസ്ട്രേഷൻ കാറാണ് അപകടം ഉണ്ടാക്കിയതെന്നും FIR വ്യക്തമായി പറയുന്നു. സീറ്റ് ബെൽറ്റ് ഇടാതെ ഓടിച്ചതിന് 6 തവണയോളം പിഴ അടച്ചിട്ടുള്ള ഒരു ചരിത്രവും ഈ കാറിനുണ്ട്. അതിനിടെ ബൈജു സന്തോഷിൻ്റെ കാറപകടവുമായി ബന്ധപ്പെട്ട് തൻ്റെ പേര് വലിച്ചിഴക്കുന്നതിനെതിരെ മകൾ ഐശ്വര്യ സന്തോഷ് രംഗത്ത് വന്നു. അപകട സമയത്ത് അച്ഛനോടൊപ്പം ഉണ്ടായിരുന്നത് താനല്ലെന്നും അച്ഛൻ്റെ ബന്ധുവിൻ്റെ മകളായിരുന്നുവെന്നും ഐശ്വര്യ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു. കാറപകടവുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ അച്ഛനൊപ്പം ഉണ്ടായിരുന്നു പറയുന്ന ആൾ ഞാനല്ല, അത് എൻ്റെ അച്ഛൻ്റെ ബന്ധുവിൻ്റെ മകളാണ്. ഭാഗ്യവശാൽ എല്ലാവരും സുരക്ഷിതരാണ്. തെറ്റിദ്ധാരണ ഒഴിവാക്കാനാണ് ഇത് പങ്കുവെക്കുന്നത്. ഐശ്വര്യ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഞായറാഴ്ച രാത്രി 11:30 പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ഭാഗത്തേക്ക് പോകേണ്ടിയിരുന്ന ബൈജു തൻ്റെ വാഹനം തിരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവിടെ റോഡ് നിർമ്മാണത്തിന് വേണ്ടി തടസ്സം സൃഷ്ടിച്ച് വഴി തിരിച്ചു വിടണമെന്ന ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നതായി കണ്ടത്. പെട്ടെന്ന് അദ്ദേഹം കാർ തിരിച്ചപ്പോൾ നിയന്ത്രണം വിട്ട് കാർ സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് സൂചനകൾ. എന്നാൽ ഈ റോഡ് മാസങ്ങളായി അടഞ്ഞുകിടക്കുകയാണ്. ഈ റോഡിൽ നിന്നും കുറച്ചകലെയാണ് ബൈജുവിൻ്റെ വീട്. എന്നിട്ടും റോഡ് അടഞ്ഞുകിടക്കുന്നുവെന്ന കാര്യം ബൈജു മറന്നുപോയി. പരിക്കേറ്റയാളെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. ഇയാൾ പരാതി നൽകാത്തതും ബൈജുവിന് വലിയ ആശ്വാസമാണ്. കൺട്രോൾ റൂമിലെ പോലീസുകാരാണ് ബൈജുവിനെ കസ്റ്റഡിയിലെടുത്തത്. നടൻ മദ്യപിച്ചോ എന്ന് പരിശോധിക്കാനായി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അവിടുത്തെ പരിശോധനയോട് ബൈജു സഹകരിച്ചില്ലെന്ന് പോലീസ് പറയുന്നു. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം ഉന്നയിച്ചാണ് ബൈജു ഇതിന് തടസ്സം നിന്നത്. ഇത് പോലീസും അംഗീകരിച്ചു എന്നാണ് പറയുന്നത്. ഒരാൾ മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടം ഉണ്ടാക്കിയാൽ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് മെഡിക്കൽ പരിശോധന ഒഴിവാക്കുന്നത് എങ്ങനെയാണ്? ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു സാധാരണക്കാരനാണ് ഈയൊരു അപകടം ഉണ്ടാക്കിയതെങ്കിൽ ഈ പറയുന്ന വ്യക്തി സ്വാതന്ത്ര്യം അവിടെ ലഭിക്കുമായിരുന്നോ?